ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ചെറുപയർ പായസം. അപ്പൊ വീഡിയോയിലോട്ട് പോകാം. അതിനു വേണ്ടിയാണ് എടുക്കുന്ന 1/4 കപ്പ് തൊലി പോയ പരിപ്പാണിത്. എന്ന് വെച്ചു കഴിഞ്ഞാല് പായസപ്പരിപ്പ് എന്നൊക്കെ പറയുന്നതിന് അതിലേക്ക് 1/4 കപ്പ് പൊടി ഗോതമ്പ് എന്ന് പറയും, നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയുന്നതിന്. അത് രണ്ടും വാഷ് ചെയ്തിട്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ വെള്ളം പോകാൻ വേണ്ടി വെച്ച ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ ഇളക്കാണ്ട് ഒന്ന് 3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വേഗം അടി പിടിക്കും. ഇത് 1/2 പാലും ഇത് 2/2 പാലും. ഇത് 1 മുറി തേങ്ങ എന്ന് വെച്ചാൽ 1/2 തേങ്ങയാണ്. അപ്പൊ 2/2 പാല് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വേവാൻ വേണ്ടിട്ടുള്ള പാകത്തിനുള്ള പാല് മതി കേട്ടോ. ഇനി അതിലേക്ക് 2 ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം. അറിയില്ല, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതിപ്പോ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വേവ് ആണ് വേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. നിങ്ങളെ മതത്തിനനുസരിച്ചിട്ട് ശർക്കര ആഡ് ചെയ്യാം. ഈ ശർക്കര ഒന്ന് മെൽറ്റ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മെല്ലനെ മെല്ലനെ ആഡ് ചെയ്താൽ മതി കേട്ടോ. 1/2 പാല് ഇതിപ്പോ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നും ആഡ് ചെയ്യാം. ബാക്കിയുള്ള കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ 1 പ്രാവശ്യം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൂടി നമുക്കൊന്ന് കുറച്ച് കാഷ്യൂസ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യ് ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഏകദേശം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാല് അതിലേക്ക് ബാക്കിയുള്ള കാഷ്യൂസ് ഇട്ട് കൊടുക്കും. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ നമുക്ക് നമ്മളെ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഇഷ്ടമായ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. താങ്ക് യു.